ഒരാദ്യമായിട്ട് ഒരു വലിയ അംഗീകാരം അറ്റ്ലീസ്റ്റ് സിനിമാക്കാർക്കിടയിൽ ആ ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ ശരിക്കും ഞാൻ എന്നെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു സിനിമയും കൂടി. അപ്പം ഞാനൊരു എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മെയിൽ അയച്ച് 6 മന്ത്സ് എനിക്ക് ലീവ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ ഗ്രാൻറ്റ് ചെയ്തു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഇനി ഒരു സിനിമയും കൂടെ, അപ്പോൾ ഒരു അടുത്തൊരു ഓഫർ വരും, പിന്നെ അതും കൂടെ ചെയ്യാം. ആക്ച്വലി ഒരു 5-6 സിനിമകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ എന്നോട് തന്നെ കള്ളം പറയാണ്, എൻ്റെ താല്പര്യം ഇതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നപ്പോഴാണ്. ഏത് വയസ്സിൽ? എനിക്ക് ശരിക്കും ഓർമ്മയുള്ളത് ഭദ്രൻ സാറിൻ്റെ വെള്ളിത്തിര എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നത് ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നപ്പോഴാണ്. ലോഹിതദാസ്, സുബിനെ, കമൽ എല്ലാവരും പൃഥ്വിരാജിനെ ഏറ്റെടുത്തവരാ. അതെ, ഒരു ഒരു ഘട്ടത്തിൽ ഒരു എൻ്റെ തുടക്കകാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവും അത് തന്നെയാണ്. കാരണം ഒരുപാട് വലിയ സംവിധായകർ എന്നുള്ളൊരു പൊട്ടൻഷ്യൽ ആക്ടറിനെ കണ്ടു എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അവരുടെയൊക്കെ സിനിമകൾ ചെയ്തത് തന്നെ ആകണം ഒരു അറ്റ് ആൻ ഏർലി സ്റ്റേജ് ആസ് എൻ ആക്ടർ എനിക്ക് കിട്ടിയ റിഫൈൻമെൻ്റ് എന്ന് പറയുന്നത് അത് തന്നെ ആകണം. ഇവരെല്ലാവരും പ്രത്യേകിച്ച് പീപ്പിൾ ലൈക്ക് ലോഹിത് സാർ, ലോഹിതദാസൊക്കെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആക്ടർ ട്രെയിനറാണ്. അദ്ദേഹത്തിനോടൊരു സിനിമ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെന്ന നടനെക്കുറിച്ച് തന്നെ മനസ്സിലാക്കും. ഘട്ടത്തിലായി എന്താ ശ്യാം പ്രസാദിന്റെ അകലെ പോലുള്ള സിനിമകളിൽ ഈ അക്കാലത്ത് അല്ലെങ്കിൽ ഇക്കാലത്തും ഉള്ള ഒരു ചിന്ത, ഈ കമേഴ്സ്യൽ ഫിലിം അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഫിലിമിലൊക്കെ പോകുന്നവർ, മുഖ്യധാര സിനിമകൾ, ഈ ആവശ്യമില്ലാത്ത ഈ ഇതിലൊന്നും പോയിട്ട് അകലെ വാസ്തവം പോലുള്ള സിനിമകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. എനിക്ക് ഞാൻ എൻ്റെ കരിയറിൻ്റെ ആദ്യത്തെ ഒരു 3-4 വർഷങ്ങൾ സത്യത്തിൽ എൻ്റെ തീരുമാനങ്ങൾ മറ്റ് ഘടകങ്ങളായിരുന്നു എടുക്കുന്നത്. എൻ്റെ മുന്നിൽ ഒരു വലിയ സംവിധായകൻ, വലിയ തിരക്കഥാകൃത്ത്, വലിയ നിർമ്മാതാവ് വന്ന ഒരു വലിയ സിനിമ ഓഫർ ചെയ്താൽ എല്ലാം കൊണ്ടും എന്നെ പോലൊരു പുതിയ നടൻ അത് ചെയ്യേണ്ട പ്രോജക്റ്റാണ് എന്ന് എല്ലാ യുക്തിയും എനിക്ക് പറഞ്ഞു തരുന്നത് അതായിരുന്നു. കാരണം ഉദാഹരണത്തിനൊരു ഞാൻ ആദ്യമായിട്ട് ഇതൊരു ബിഗ് ഫിലിം എന്ന് പറയുന്നത് വെള്ളിത്തിരയാണ്. അന്ന് ഭദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ, ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറയുന്ന നിർമ്മാതാവ് എന്ന് പറയുന്ന ടീം, സ്ഫടികം എന്നൊക്കെ അത്തരം സിനിമകൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്നെ പോലെ ഒരു പുതുമുഖ നടന് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എന്നോട് തന്നെ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതിനുശേഷം നല്ല സിനിമ ഏത്, നല്ലതല്ലാത്ത സിനിമ ഏത് എന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് എനിക്ക് ബോധ്യമായ ഒരു കാലമുണ്ടായിരുന്നു. സ്വയം തിരഞ്ഞെടുത്ത ഡെഫിനറ്റ്ലി നോട്ട്. ഇൻഫാക്ട് ഇഫ് ഇറ്റ് ഇസ് എനിത്തിങ് ഇറ്റ് വാസ് ദി ഓപ്പോസിറ്റ് ഓഫ് എ കോംപ്രമൈസ്. കാരണം അത്തരം സിനിമകൾ എൻ്റെ സ്വാർത്ഥ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അത്തരം സിനിമകൾ അഭിനയിക്കുന്നത്. അത്തരം സിനിമകൾ അഭിനയിക്കുമ്പോൾ വേറെ ഒരു സിനിമയ്ക്കും, സേ ഫോർ എക്സാമ്പിൾ അകലെ പോലൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ, യു ഡോണ്ട് ഡു ഇറ്റ് ഫോർ മണി, യു ഡോണ്ട് ഡു ഇറ്റ് ഫോർ ഫെയിം. ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ യു നോ സംവെയർ ഡീപ് ഡൗൺ ദാറ്റ് ഇതിങ്ങനെ 100 ദിവസം ഓടാമെന്നൊരു സിനിമയല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു വലിയ വിരോധാഭാസം, വാസ്തവം എന്ന് പറയുന്ന സിനിമ ഏറ്റവും നല്ല നടനുള്ള സ്റ്റേറ്റ് അവാർഡ് എനിക്ക് വാങ്ങിച്ചു തന്നുവെങ്കിലും ഇന്നും എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു നിരാശയാണ്. കാരണം അതെ, ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത് അതൊരു അവാർഡ് പടമാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇതൊരു 100 ദിവസം ഓടുന്ന ഒരു വലിയ ഹിറ്റ് ചിത്രമാകണം. നടന്നില്ല, എനിക്കറിയില്ല. ഈ കാലഘട്ടത്തിലെ എന്താ യൂത്ത് ഐക്കൺ എന്നൊക്കെ പറഞ്ഞുള്ള അവാർഡുകൾ, നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എല്ലാ കൊല്ലവും കിട്ടുന്ന ഒരു അവാർഡാണ് യൂത്ത് ഐക്കൺ അവാർഡ്. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്കൊരു 50 വയസ്സാകുമ്പോഴും അതേ അവാർഡ് തന്നെ കിട്ടണേ എന്ന്. അത് ഇച്ചിരി അത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടെ ഈ എന്താ പറയാ അഹങ്കാരത്തോടെ പറയുന്ന ചില വ്യക്തികളുണ്ടല്ലോ, ഇവരൊക്കെ അവരുടെ പ്രായമനുസരിച്ചിട്ട് അഭിനയിക്കണമെന്ന്. ഈ പറയുന്ന ഞാനത് നന്നായി ആ ചോദ്യം ചോദിച്ചത്, എനിക്കൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഞാനൊരു ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കളൊരു സമ്മേളനം വിളിച്ചു കൂട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നോട് ചോദിച്ച ഏതോ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു. ചോദിച്ച ചോദ്യം ഇല്ല, ഇത് പൃഥ്വി ഇപ്പോ 50 വയസ്സാകുമ്പോഴും യൂത്ത് ഐക്കണാകണമെന്ന് ഇപ്പൊ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അതിലൊരു ഡാർക്ക് ഹ്യൂമർ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനത് ഈ അവാർഡ് ദാന ചടങ്ങുകളിലൂടെ ഒരു സറ്റയറാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞു വന്ന കാര്യത്തിന് എന്നോട് ചോദിച്ച ചോദ്യം നമ്മുടെ ലെജൻസ് ആയ ശ്രീ മമ്മൂട്ടിയും മോഹൻലാലും ഒരു പക്ഷേ അവരുടെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത സിനിമാ പ്രമേയങ്ങളിലും കഥാപാത്രങ്ങളും അഭിനയിക്കുന്നത് മോശമല്ലേ, അവരുടെ പ്രതിഭയെ അത് ചൂഷണം ചെയ്യാത്ത ആഗ്രഹം കാണില്ലേ യൂത്ത് ഐക്കൺ
അവർക്ക് എന്തായാലും ഇല്ല, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. മമ്മൂക്കേനെ ലാലേട്ടനെ യൂത്തേക്കനാണെന്ന് അവർക്ക് ആഗ്രഹമില്ല. പിന്നെ സി, ഞാൻ പറയുന്നത് മമ്മൂക്കയോടൊക്കെ ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ ഹീസ് വെരി വെരി ഈവറടാ, ഇവിടെ ഏതാ ഓടുന്നത്, പാലേരി മാണിക്യമാണോ ഇവിടെ സൂപ്പർ ഹിറ്റ് ആവുന്നത്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. സോ അത് അവരുടെ ആഗ്രഹം, അവരുടെ ആഗ്രഹത്തിന് നമ്മൾ കുറ്റം പറയരുത്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ ഇതൊരു ഒരു വളരെ ഒരു കാഷ്വൽ ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞതാണ്, എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഇവരെ പോലൊരു നടന്മാർ അവരുടെ പ്രായത്തിന് അനുയോജ്യമായ കഥാപാത്രങ്ങളല്ലേ അഭിനയിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, ഏ അല്ലല്ല, ചെറുപ്പക്കാരായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞ് മണ്ടനാകുന്നതാണോ നല്ലത്, സ്വാഭാവികമായുള്ള അതിന്റെ ഉത്തരം പറയുന്നതാണോ നല്ലത്? ഞാൻ അതിന്റെ ഉത്തരം പറയുമ്പോൾ അവിടെ ചോദ്യം മാറ്റി വെക്കുകയും ഈ ഉത്തരത്തിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് കുഴപ്പം വരുന്നത്.